ബ്രഹ്മയുഗം സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ കുഞ്ചമൻ പോറ്റി എന്ന പേര് കൊടുമൺ പോറ്റിയാക്കി അണിയറ പ്രവർത്തകർ മാറ്റിയിട്ടുണ്ട്. സിനിമ നിയമക്കുരുക്കിൽ പെട്ടതോടെയാണ് പെട്ടെന്നുള്ള ഈ ഒരു നീക്കം. സിനിമയുടേതായി യൂട്യൂബിൽ പുറത്തിറങ്ങിയ വീഡിയോകളിൽ നിന്നടക്കം പേര് നീക്കം ചെയ്തിട്ടുണ്ട്. February 15 റിലീസ് ചെയ്യുന്ന സിനിമയിൽ നിന്ന് പേര് മാറ്റുന്നതിനായി സെൻസർ ബോർഡിന് അപേക്ഷയും നൽകിയിട്ടുണ്ട്. കുഞ്ചമൺ പോറ്റി തീം എന്ന പേരാണ് യൂട്യൂബിൽ എഡിറ്റ് ചെയ്തത് മാറ്റിയിരിക്കുന്നത്. ഗാനത്തിന്റെ പോസ്റ്ററിലെ കുഞ്ചമൺ പോറ്റി തീം എന്ന വരികളിൽ കുഞ്ചമൺ മായ്ച്ച് കളഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പോറ്റി തീം സോങ് എന്ന് മാത്രമാണ് പോസ്റ്ററിലുള്ളത്. ഹൈക്കോടതിയിൽ ഹർജി എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ തിരുത്ത് വരുത്തിയിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലയിലെ പുഞ്ചമൺ ഇലക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണെന്നും സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് കുടുംബത്തിന്റെ സത്കീർത്തിയെ ബാധിക്കുമെന്നായിരുന്നു കാണിച്ചായിരുന്നു ഹർജി സമർപ്പിച്ചിരുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പുഞ്ചമൺ ഇല്ലക്കാരെ കുറിച്ച് പറയുന്നുണ്ടെന്നും തങ്ങൾ പരമ്പരാഗതമായി മന്ത്രവാദം ചെയ്യുന്നവരാണെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മയുഗം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള തങ്ങളുടെ കഥയാണെന്നാണ്. എന്നാൽ ഈ കഥയിലെ നായകനാകുന്ന കുഞ്ചമൻ പോറ്റി എന്ന് വിളിക്കുന്ന കഥാപാത്രം ദുർമന്ത്രവാദവും മറ്റും ചെയ്യുന്ന ആളാണ്. ഇത് കുടുംബത്തിന് സമൂഹത്തിന് മുന്നിൽ ചീത്തപ്പേര് വരുത്തി വയ്ക്കും. പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലൊരു നടൻ അഭിനയിക്കുന്ന ചിത്രം ഒരുപാട് പേരെ സ്വാധീനിക്കും. ചിത്രത്തിന്റെ സംവിധായകനോ അണിയറക്കാരോ തങ്ങളോട് ഇത് സംബന്ധിച്ച് ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. ഇത്തരമൊരു ചിത്രീകരണം കുടുംബത്തെ മനഃപൂർവ്വം താറടിക്കാനും സമൂഹത്തിന് മുൻപാകെ മാനം കെടുത്താനുമാണെന്നാണ് ഭയപ്പെടുന്നുണ്ട്. ചിത്രത്തിൽ നിന്ന് തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പേരോ പരാമർശങ്ങളോ നീക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ആ പേര് തന്നെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾ അവസാനിപ്പിച്ച് തിയേറ്ററിലേക്ക് സിനിമ എത്തിക്കാനാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്.